ഉയർത്തും. പിണറായിയും ഗൗരിയമ്മയും ഗാന്ധിജിയും ഗുരുദേവനും അംബേദ്കറും ചാച്ചാജിയും മോദിയും ലാലേട്ടനും കുഞ്ഞുണ്ണിമാഷും സുഗതകുമാരിയും റാംബും ചട്ടമ്പി സ്വാമിയും മന്നത്ത് പത്മനാഭനും അനിൽ പനച്ചൂരാനുമെല്ലാം ഇവിടെയുണ്ട്. ഹലോ ഫ്രണ്ട്, കാർത്തീസ് ത്രില്ലിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിന്നത് കളിമൺ കൊണ്ട് പ്രതിമാ നിർമ്മിക്കുന്ന സച്ചിച്ചേട്ടന്റെ വീടിന് മുമ്പിലാണ്. സച്ചിച്ചേട്ടനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. ഇവിടെ പി എസ് സി പി എച്ച് എസ് എസ് ഹൈറൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ വീടിന്റെ തിണ്ണ മുഴുവൻ കളിമൺ ശില്പങ്ങൾ നിരനിരയായി വെച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന രൂപങ്ങളാണിത്. ഇത് എ കെ ജി, സി എം എസ്, ഇത് ഗൗരിയമ്മ, ഇത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ, പ്രൊഫസർ കെ നാരായണക്കുറുപ്പ് സാർ, ഇത് കെ ആർ ഗൗരിയമ്മ, ഇത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ സാർ, നമ്മുടെ മലയാളത്തിൻ്റെ കവിയത്രി സൂതുമാരി ടീച്ചർ, ഇത് കവി പി ഭാസ്കരൻ സാർ, ഇത് മഹാത്മാഗാന്ധി അയ്യങ്കാളി, ഇത് നമ്മുടെ കവി ഒ എം ബി കുറുപ്പ് സാർ, ഇത് ജി ശങ്കരക്കുറുപ്പ് സാർ, കുമാരനാശാൻ, എബ്രഹാം ലിങ്കൺ, നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ ശില്പി കെ കെ നായർ സാർ, ഇത് നമ്മുടെ പ്രോട്ടേം സ്പീക്കറായിരുന്ന റോസമ്മ പുന്നൂസ്, ഇത് കവി വയലാർ രാമവർമ്മ, ഇത് എഴുത്തുകാരൻ ഒ വി വിജയൻ, ഇത് മാർക്രിസോസ്തം തിരുമേനി, ഇത് കടമ്പനിട്ട രാമകൃഷ്ണൻ, ഇത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള, ഇത് അനിൽ പനച്ചൂരാൻ, ഇത് നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൊണാൾഡ് ട്രംപ്, ഇത് പ്രതിഭ പാട്ടേൽ, ഇത് നമ്മുടെ അടുത്തുള്ളൊരു അങ്കിളുടെ പ്രതിമയാണ്. ഏത് തരത്തിലുള്ള മണ്ണ് കൊണ്ടാണ് ഈ പ്രതിമയൊക്കെ ഉണ്ടാക്കുന്നത്? ഞാൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മണ്ണ് ചതൽപ്പുറ്റാണ്. ഇവിടുത്തെ പറമ്പുകളിലൊക്കെ അത് കിട്ടും. എങ്ങനെയാണ് ഈ ശില്പങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചത്? ഞാൻ തന്നെ പഠിച്ചതാണ്. ഞാൻ അവിടെ പഠിച്ച ഒരു സ്കൂളിൽ സാറിന് ഗണപതി ഉണ്ടാക്കി കൊടുത്താണ് ഇതിലേക്ക് താല്പര്യം വന്ന് ഇത് ചെയ്ത് തുടങ്ങിയത്. ഇത് ആരുടെ അടുത്തും പോയി പഠിച്ചിട്ടില്ല, തന്നെ ചെയ്ത് ചെയ്ത് പഠിച്ചാണ്. ഇനി ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ വരച്ച കുറച്ച് ചിത്രങ്ങളാണ്. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ, ഇത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ശ്രീമാർ അങ്കിൾ, ഇത് ആയുർവേദ ആചാര്യൻ ബി എസ് വാര്യർ സാർ, ഇത് കവി ആയിരുന്ന വയലാർ രാമവർമ്മ സാർ, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ, മലയാള സിനിമാ നടൻ ലാലേട്ടൻ, ഇത് മുൻ മന്ത്രിയായിരുന്ന പ്രൊഫസർ കെ നാരായണക്കുറുപ്പ് സാർ, ഇത് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു സാർ, ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ടീച്ചർ, ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് സാർ, നവോത്ഥാന നായകൻ ശ്രീ ഗുരുദേവൻ, ഇത് കെ ആർ ഗൗരിയമ്മ, ഇത് പി കൃഷ്ണപിള്ള, ഇത് ഡോക്ടർ ബി ആർ അംബേദ്കർ, ഇത് മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ സാർ, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ടീച്ചർ, ഇതിപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാർ, ഇപ്പോഴത്തെ കൃഷി മന്ത്രി പി പ്രസാദ് സാർ, ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ സയർ മാഡം, ഇത് കവിയായിരുന്ന അനിൽ പനച്ചൂരാൻ സാർ, മുൻ ജില്ലാ കളക്ടർ പി ബി നുഗു സാർ, മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, ഇത് മാർക്രിസോസ്തം തിരുമി. ഇത് ഞാൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഫാബർ പെയിൻ്റ് ആണ് ഈ പെയിൻറ്റ്. പിന്നെ പെൻസിൽ വെച്ച് ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടാണ് ഇത് പെയിൻറ്റിങ് ചെയ്യുന്നത്. വീട്ടുകാരും എല്ലാവരും നല്ല പ്രോത്സാഹനമാണ് വരയ്ക്കുന്നതിനെല്ലാം. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നതും ബ്രഷ് കൊണ്ടാണ് ഞാൻ ഈ പെയിൻറ്റുകളൊക്കെ അടിക്കുന്നതും എല്ലാം ചിത്രം നോക്കിയാണ് വരയ്ക്കുന്നത്. ഒറ്റമുറി വീട്ടിൽ നിന്ന് തിരിയാൻ ഇടമില്ലെങ്കിലും ഇവിടെ മുഴുവൻ സജു ചേട്ടന്റെ സ്വപ്നങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയക്കാർ, സാമുദായിക നേതാക്കൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ, കൂടാതെ അസംഖ്യം ദൈവങ്ങളെയും പക്ഷ മൃഗാദികളെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ചെറിയ വീടിന്റെ വരാന്ത. തന്റെ സൃഷ്ടികൾ മഴയും വെയിലും ഏൽക്കാതെ കാത്തു സൂക്ഷിക്കുന്നതിന് ഇടമില്ലാതെ വിഷമിക്കുകയാണ് ഈ ചേട്ടൻ. ഗ്രാമീണ
വലിയ വലിയ മോഹങ്ങളുണ്ട് ഈ ചേട്ടന്. നല്ല ശില്പങ്ങൾ നനയാതെ നശിക്കാതെ വെക്കാൻ ഒരിടം. വലിയ വലിയ ശില്പങ്ങൾ ചെയ്യാൻ സുമനസുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് സച്ചു ചേട്ടൻ. ചേട്ടന് 3 തവണ സംസ്ഥാന തലത്തിൽ ശില്പനിർമ്മാണത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. കോന്നി അരുവാക്കുലം പഞ്ചായത്തിലെ ഐരവൻ ആട്ടുവശം പടിഞ്ഞാറ് ഇല്ലിരിക്കൽ സുരേഷ് കൈമളിന്റെയും ജി ബിന്ദുവിന്റെയും ഇളയ മകൻ സച്ചുവും മൂത്ത മകൾ സ്നേഹയുമാണ് ഈ കൊച്ചു വീട്ടിൽ താമസം. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് ചേട്ടനും ചേച്ചിയും പഠിച്ച് മിടുക്കരായപ്പോൾ ലഭിച്ച ട്രോഫികളും ഫലകങ്ങളും മെഡലുകളുമെല്ലാം പത്രമായി ഈ കുഞ്ഞു വീടിന്റെ അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്നു. രണ്ടുപേരും പഠനത്തിലും കലയിലും മികച്ചു നിൽക്കുന്നു. ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിനായക ചതുർത്ഥി ദിനത്ത് നടത്തുന്ന ശില്പനിർമ്മാണ മത്സരത്തിൽ ഗണപതിയുടെ ശില്പം നിർമ്മിച്ച് സച്ചു ചേട്ടൻ സമ്മാനം നേടിയിട്ടുണ്ട്. സച്ചു ചേട്ടനും സ്നേഹ ചേച്ചിയും ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയെങ്കിലും അത് സുരക്ഷിതമായി വെക്കുന്നതിനോ പ്രദർശിപ്പിക്കുന്നതിനോ ഉള്ള സംവിധാനം ഈ വീട്ടിലില്ല. ചേട്ടനും ചേച്ചിയും കൂടി ഒരു ഫോണിലാണ് ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചതെന്ന് അറിയുമ്പോഴാണ് അവരുടെ വിജയത്തിന് തിളക്കം വരുന്നത്. ഉപരിപഠനത്തിന് ശേഷം ജോലിയോടൊപ്പം ശില്പിയായി അറിയപ്പെടാനാണ് ഈ കൊച്ചു കലാകാരന്റെ ആഗ്രഹം. നമുക്ക് വേണ്ടി സച്ചു ചേട്ടൻ ഒരു ശില്പം നിർമ്മിക്കുകയാണ്. ശരവേഗത്തിലാണ് കയ്യിലിരിക്കുന്ന മണ്ണ് ശില്പമായി മാറുന്നത്. എത്ര മനോഹരമായാണ് ചേട്ടൻ ശില്പം നിർമ്മിക്കുന്നത്! അതും ആരുടെയും ശിക്ഷണത്തിലല്ലാതെ. ജന്മസിദ്ധമായ ഈ കഴിവിനെ വളർത്തിക്കൊണ്ടുവരാൻ ചേട്ടന് സുമനസുകളുടെ സഹായം ആവശ്യമാണ്. ചേട്ടനെ സഹായിക്കാൻ മനസ്സുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കണേ. നിങ്ങൾക്ക് നിങ്ങളുടെയോ പ്രിയപ്പെട്ടവരുടെയോ ശില്പങ്ങൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ചിത്രം വരപ്പിക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ ചേട്ടനെ സമീപിക്കുക. ചേട്ടന്റെ ഫോൺ നമ്പർ ഈ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ശില്പം പൂർത്തിയാകുന്നു. പ്ലസ് ടുവിന് ശേഷം ഫൈൻ ആർട്സ് കോളേജിൽ ഉപരിപഠനത്തിന് ചേരണമെന്നാണ് സച്ചു ചേട്ടന്റെ ആഗ്രഹം. അത് സാധ്യമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നോക്കൂ, ഇതൊരു അമ്മയും കുഞ്ഞും എത്ര മനോഹരമായിരിക്കുന്നു നിമിഷങ്ങൾ കൊണ്ട്.
ജന്മസിദ്ധമായ ഈ കഴിവിനെ നമസ്കരിക്കാതെ തരമില്ല. എനിക്ക് ഇത് സിമെന്റ് ചെയ്യണമെന്നുണ്ട്. വലിയ പ്രതിമയായിട്ട് ചെയ്യാത്തത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അച്ഛന്റെ കുറിച്ച് വരുമാനത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. അതുപോലെ ഇത് വെക്കാൻ ഒരു സ്ഥലങ്ങളും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് ചെയ്യാത്തത്. പിന്നെ നല്ലൊരു ഗുരുനാഥന്റെ അടുത്ത് പഠിക്കാൻ ആഗ്രഹം. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇത് നനഞ്ഞ് പൊട്ടിയൊക്കെ പോകാറുണ്ട് മൺശില്പമായതുകൊണ്ട്. അതുകൊണ്ട് ഇത് വെക്കാനൊരു ഇടമില്ല. അത് വേണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിമെന്റ് ചെയ്യുമ്പോഴും അതുപോലെ ഒരു ഷെഡ് വേണമെന്ന്. ഇതൊക്കെ വെച്ച് ചെയ്യാനും എല്ലാം ഒരു ഷെഡ് പോലെയുള്ള വേണമെന്ന് ആഗ്രഹം. സിമെന്റ് ചെയ്യാത്തത് കമ്പി അതിൻ്റെ മെറ്റീരിയൽസിനൊക്കെ ഭയങ്കര വിലയൊക്കെ ആയതുകൊണ്ടാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് വരുമാനമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത്. ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. ഇതാണ് എൻ്റെ അമ്മ. അമ്മയുടെ പേര് ബിന്ദു, വീട്ടമ്മയാണ്. ഇത് ചേച്ചി സ്നേഹ സുരേഷ്. പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ്. പ്ലസ് ടുവിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഫുൾ എ പ്ലസ് ആയിരുന്നു. ഇപ്പോൾ അഡ്മിഷൻ കൊടുത്തു, കാതൽ കെ ജി കിട്ടി. എൻ്റെ പേര് സുരേഷ് കൈമർ. അച്ഛൻ ഇവിടെ ഇല്ലായി, ജോലിക്ക് പോയേക്കുവാണ്. എന്തോ പലചരക്ക് കടയിലെ അക്കൗണ്ടന്റ് ആണ്. ഭാവിയിൽ സിവിൽ സർവീസ് എഴുതണമെന്നുണ്ട്. പിന്നെ ഇതും കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ നല്ല ജോലിയൊക്കെ കിട്ടി നല്ല നില എത്തണമെന്ന് ആഗ്രഹമുണ്ട്. പ്രതിസന്ധികളെയും മറികടന്ന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന സജു ചേട്ടന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.